ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ ആചാരങ്ങളിൽ ഏറ്റവും പ്രമുഖമാണ് നാളികേരം മുടക്കൽ. പമ്പയിലും പതിനെട്ടാം പടിക്ക് താഴെയും തിരിച്ചിറങ്ങുമ്പോഴുമായി ഒരു തീർത്ഥാടകൻ കുറഞ്ഞത് മൂന്ന് നാളികേരം മുടക്കും. ഈ നാളികേരം ലേലം ചെയ്യുകയാണ് പതിവ്. ഇത്തവണ കരാർ നൽകിയത് 2.1 ലക്ഷം രൂപയ്ക്കാണ്. 1 കോടിക്ക് മുകളിൽ തീർത്ഥാടകർ ഒരു മണ്ഡലകാലം സന്നിധാനത്ത് എത്തുന്നുണ്ട്. അതായത് 3 കോടിയിൽ പരം നാളികേരം ഒരു സീസണിൽ കുറഞ്ഞത് ലഭിക്കും. കിലോഗ്രാം കണക്കാക്കിയാൽ 1 കോടി കിലോഗ്രാം പച്ചതേങ്ങയുണ്ടാകും. ഈ തേങ്ങ വെയിലത്ത് നിരത്തി കൊപ്രയാക്കുമ്പോൾ 50 ലക്ഷം കിലോഗ്രാം തൂക്കമാകും. ഇതിനെ യന്ത്രങ്ങളുടെ സഹായത്തോടെ ആട്ടിയെടുത്താൽ 27 ലക്ഷം കിലോഗ്രാം വെളിച്ചെണ്ണയും 18 ലക്ഷം കിലോഗ്രാം തേങ്ങപ്പിണ്ണാക്കും ലഭിക്കും. തേങ്ങയാട്ടുന്നതിന് 2.5 കോടി രൂപ ചിലവ് വരും. ആ തുക പിണ്ണാക്കിൽ നിന്ന് മാത്രം ലഭിക്കും. ഒപ്പം ചിരട്ടയിൽ നിന്ന് 75 ലക്ഷം രൂപയും തൊഴിലാളികളുടെ കൂലിയും വാഹന വാടകയുമടക്കം 5 കോടി രൂപ ചിലവ് വരും. ശരാശരി 60 രൂപ 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്ക് ലഭിച്ചാൽ തന്നെ 12 കോടി രൂപ ലാഭം ലഭിക്കും. സർക്കാർ ഏജൻസികളായ നാഫെഡോ കേരഫെഡോ പദ്ധതി ഏറ്റു നടത്തിയാൽ പദ്ധതി കൂടുതൽ സുതാര്യവും സുഗമവുമാകും. ഇതോടെ 2 കോടി രൂപയ്ക്ക് നാളികേരം ലേലം നൽകുന്നതിനപ്പുറത്തായി സർക്കാരിന് 5 ഇരട്ടി ലാഭം ഉണ്ടാകും. ലാഭം ആവശ്യമില്ലെങ്കിൽ ആ തുക കുറച്ച് കേവലം 30 രൂപയ്ക്ക് ഉപഭോക്താവിന് 1 കിലോ വെളിച്ചെണ്ണ നൽകാൻ സാധിക്കും. വെളിച്ചെണ്ണയ്ക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട പേരു നൽകിയാൽ വിപണി കണ്ടെത്തുന്നതിനും എളുപ്പമാവും. ഈ വെളിച്ചെണ്ണ മാവേലി കൺസ്യൂമർ സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്നതാവും ഗുണകരം. കുറഞ്ഞ ചെലവിൽ അയ്യപ്പ സന്നിധിയിൽ നിന്ന് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് ജീവൻ വാർത്താ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ മണി എസ് അടൂരിനോടൊപ്പം അർജുൻ സി വനജ്, ജീവൻ ന്യൂസ്.